നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാത്വയിലേക്ക് ടി സി എസ് അത് വീണ്ടും വമ്പൻ റിക്രൂട്ട്മെന്റ് വീണ്ടും റിക്രൂട്ട്മെന്റ് എന്ന് പറയാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒന്ന് രണ്ട് വീഡിയോകളിൽ ടി സി എസിന്റെ ചില റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു ആ റിക്രൂട്ട്മെന്റുകൾ കൂടുതലും നോൺ എഞ്ചിനീയറിംഗ് അവസരങ്ങളായിരുന്നു അതായത് ബി എസ് സി ബി എ ബി കോം ബി ബി എ ബി സി എ ഇങ്ങനെയുള്ള ഡിഗ്രിക്കാർക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാസ് പോകുന്നവർക്കും ഓൾറെഡി പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇതാ ഇപ്പോൾ ടി സി എസിൻ്റെ ഒരു പുതിയ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ് എൻജിനീയറിംഗ്കാർക്ക് അതായത് ബിഇ ബി ടെക് എംഇ എം ടെക് അതേപോലെ എം സി എക്കാർക്ക് എം ടെ എം എസ് സി എം എസ് കാര്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ടി സി എസ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതും അവരുടെ ഐ ടി ഡിവിഷനിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ ടി സി എസില് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്കാർക്കും അനുബന്ധ ഡിഗ്രിക്കാർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ മറ്റ് അവസരങ്ങളും ടി സി എസ്സിൻ്റെ സൂചിപ്പിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതും കാണാനായിട്ട് മറക്കല്ലേ ഓർക്കുക നമ്മുടെ രാജ്യത്തെ ടോപ്പ് ഐ ടി കമ്പനികളൊക്കെ പ്രത്യേകിച്ച് ഇൻഫോസിസ് വിപ്രോ ഇങ്ങനെയുള്ള കമ്പനികളൊന്നും ഇപ്പോൾ റിക്രൂട്ട് ചെയ്യാത്തപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ടി സി എസ് വൺ തോതിൽ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ന് മാത്രമല്ല ഈ ഒരു റിക്രൂട്ട്മെന്റ് മൂന്ന് വിവിധ റിക്രൂട്ട്മെൻറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ് ആണ് അതുകൊണ്ട് തന്നെ ഏതാണ്ട് പതിനൊന്നര ലക്ഷം രൂപ ശമ്പളത്തിലേക്ക് വരെയുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ആ കൂടുതൽ തൊഴിലവസരങ്ങൾ തരുന്നവരാണെങ്കിൽ ഞാൻ സാധാരണ സൂചിപ്പിക്കുന്ന പോലെ ജോബ് സ്പ്രീച്ച് ഡോട്ട് കോം നമ്മുടെ ജോബ്സൈറ്റാണ് അത് സന്ദർശിക്കാം അതല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ ജോലി തേടാം അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് സേവനങ്ങളൊക്കെ സൗജന്യമാണ് വീണ്ടും സ്വാഗതം കരിയർ നമുക്ക് കരിയ പെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടി സി എസ് ടി സി എസ് എൻ ക്യു ടി എന്നുള്ളതാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടി സി എസ് ഫ്രഷർ ഹയറിംഗ് ഫോർ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ഫ്രം ദ ബാച്ച് ഓഫ് ട്വൻറ്റി ട്വൻറി ഫോർ ഇത് എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ മാത്രമല്ല അല്ലാത്തവർക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്ന അവസരങ്ങളാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിനാ രജിസ്ട്രേഷൻ എൻ്റി ചെയ്യുന്നത് ഏപ്രിൽ പത്താം തീയതി വരെയാണ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ടെസ്റ്റ് ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തുടങ്ങിയിട്ടാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം ആ കാര്യങ്ങൾ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം അപ്പൊ നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റിയും ബാക്കി കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം ടി സി എസ് എൻ ക്യുറ്റി എന്നാണ് ഇതറിയപ്പെടുന്നത് അതായത് നാഷണൽ ക്വാളിഫൈഡ് ടെസ്റ്റ് നാഷണൽ ലെവലിൽ ടി സി എസ് സംഘടിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ് ആ ഇതിന്റെ പ്രത്യേകതകൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പ്രൈം ഡിജിറ്റൽ നിഞ്ഞ ഇങ്ങനെ മൂന്ന് ലെവലുകളിൽ മൂന്ന് ക്രൈറ്റീരിയ വൈസ് ആണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശമ്പളം ഓരോ ക്രൈറ്റീരിയയിലും ഡിഫറൻറ്റായിരിക്കും പ്രൈമിലായിരിക്കും പതിനൊന്നര ലക്ഷം രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയുക അപ്പോൾ ഒരു സിംഗിൾ ടെസ്റ്റ് നിങ്ങൾ അപ്ലൈ അപ്പിയർ ചെയ്താൽ മതി കാൻഡിഡേറ്റ്സ് നീഡ് ടു അപ്പിയർ ഫോർ എ സിംഗിൾ ടെസ്റ്റ് ആൻഡ് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് പെർഫോമൻസ് യു വിൽ ക്വാളിഫൈ ഫോർ പ്രൈം ഡിജിറ്റൽ ഇപ്പൊ ഈ ഓരോ മേഖലയിലേക്ക് ഒറ്റ ടെസ്റ്റേ ഉള്ളൂ അത് ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഈ മൂന്ന് കാറ്റഗറിയിലേക്ക് നിങ്ങളെ മാറ്റും എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ടി സി എസ് എൻ ക്യു ടി ഇസ് ഓപ്പൺ ഫോർ ഗ്രാജുവേറ്റിംഗ് ബാച്ച് ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാസ് ഔട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ടി സി എസ് എൻ ക്യൂറ്റി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അതിന്റെ വ്യത്യാസം ഞാനൊന്ന് സൂചിപ്പിക്കുക ടി സി എസ് എൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും ഇരുപത്തി പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പല മേഖലയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം പക്ഷേ അതൊരു പെയ്ഡ് ടെസ്റ്റാണ് അപ്പോൾ പെയ്ഡായിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ടി സി എസിൻ്റെ അയാൺ സൈറ്റിൽ പോയാൽ ഒത്തിരി ഡിഗ്രി കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട് ഐ ടി ഡിവിഷനിലേക്ക് ടി സി എസിൻ്റെ മാത്രമല്ല അവരുടെ തന്നെ ക്ലൈൻറ്റ് കമ്പനീസ് ടാറ്റാ ഗ്രൂപ്പിലുള്ള കമ്പനികളിലേക്ക് അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻസ് പോലെയുള്ള മറ്റ് കമ്പനികളിലൊക്കെ അവസരങ്ങളിലേക്ക് പെയ്ഡായിട്ടുള്ള ടി സി എസ് എൻക്യൂറ്റി എഴുതി നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും അതിനെക്കുറിച്ചൊരു വിശദമായ വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വേണേൽ ഐ ബട്ടണിന് നൽകി വെക്കാം താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം എന്നാൽ ഇതൊരു പെയ്ഡ് ടെസ്റ്റ് ഒന്നുമല്ല ഇത് ഫൈനൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാസ് ഔട്ടാകാൻ പോകുന്ന വേണ്ടിയിട്ട് ഉള്ള ഒരു 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 ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ് ആർക്കൊക്കെ ആയിരിക്കും അവസരങ്ങളുള്ളത് ബാച്ച് ബി ബി ടെക്ക് ബിഇ ബി ടെക് അതേപോലെ എം ഇ എം ടെക് അതേപോലെ എം സി എക്കാർ അതേപോലെ മാസ്റ്റർ ഓഫ് സയൻസ് അതായത് എം എസ് ഇ എം എസ്കാർക്ക് ഒക്കെ ആയിരിക്കും അവസരങ്ങളുള്ളത് അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പിന്നാലെ വിശദമാക്കാം അതവിടെ നിൽക്കട്ടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിശോധിക്കാം ഇവിടെ ടെസ്റ്റ് എലിജിബിലിറ്റി അവർ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അവരുടെ സൈറ്റിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം സിക്സ്റ്റി പെർസെൻറ്റ് മാർക്ക് ത്രൂ ഔട്ട് അക്കാഡമിക്സ് അതായത് ടെൻ കോൺവേർഡ്സ് മിനിമം അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഫൈനൽ കോഴ്സിൻ്റെ ലാസ്റ്റ് സെമിസ്റ്ററിൽ വരെയും അറുപത് ശതമാനം റിസൾട്ട് വന്ന് പറയും അറുപത് ശതമാനം മാർക്ക് കിട്ടിയിരിക്കണം റിസൾട്ട് വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ഒരു ക്രൈറ്റീരിയ ഇന്നത്തെ ക്രൈറ്റീരിയ ട്വൻറ്റി ഫോർ ബാച്ച് ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസ് ഔട്ടാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയർ ആയിരിക്കണം ബാക്കി ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു ഷുഡ് നോട്ട് ഹാവ് എനി പെൻഡിങ് ഓർ ആക്റ്റീവ് ബാക്ക്ലോഗ് അരിയർ അരിയർ പെൻഡിങ് ആയിട്ടോ കാണല്ലേ ബാക്ക്ലോഗ്സ് അരിയറ് സപ്ലിമെന്ററി പേപ്പേഴ്സ് പെൻഡിങ് ആയിട്ട് കാണല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ എക്സ്റ്റൻഡ് എഡ്യൂക്കേഷൻ അലൗവ് ചെയ്യത്തിൽ അതായത് കൂടുതൽ വർഷം ഒരു കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യും ഇപ്പൊ ഓരോ കോഴ്സിനെ ഇപ്പൊ ബി ടെക് ആണെങ്കിൽ ഫോർ ഇയേഴ്സാണ് ബി എസ് സി ആണെങ്കിൽ ത്രീ ഇയേഴ്സാണ് എം സി ആണെങ്കിൽ ടു ഇയേഴ്സാണ് അപ്പോൾ അതിൽ കൂടുതൽ ഡ്യൂറേഷൻ എടുത്തവരാകല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഫുൾ ടൈം കോഴ്സ് കഴിഞ്ഞവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഓപ്പൺ സ്കൂളുകാർക്ക് അത് സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ എൻ ഐ ഒ എസ് വഴി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് പ്രയർ വർക്ക് എക്സ്പീരിയൻസ് അപ് ടു ടു ഇയേഴ്സ് രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനാണ് ഉള്ളത് എന്നാൽ രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് ഡിഗ്രി കഴിഞ്ഞ് വർഷം വർക്ക് ചെയ്തിട്ട് പി ജിക്ക് പോയാലും കുഴപ്പമില്ല പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എന്നും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇനി ഹയറിങ് കാറ്റഗറി ഞാൻ സൂചിപ്പിച്ചു മൂന്ന് കാറ്റഗറിയിലേക്ക് ഇവർ ഹയറിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത് ഒന്ന് പറഞ്ഞാൽ നിഞ്ഞ എന്ന് പറഞ്ഞുള്ള ഒരു കാറ്റഗറിയാണ് അവിടുത്തെ ശമ്പളം ഡിഗ്രിക്കാർക്ക് അതായത് യു ജി ഗ്രാജുവേഷൻ ത്രീ പോയിന്റ് ത്രീ സിക്സും പി ജി എം സി എ എം എസ് ഒക്കെ ചെയ്യുന്നവർ ത്രീ പോയിന്റ് ഫൈവ് ത്രീ ലാക്ക് പെർ ആനോവുമായിരിക്കും അപ്പം അതിൻ്റെ ജോലിയുടെ ഒരു ഒക്കെ ഇവിടെ നൽകുന്നുണ്ട് ഇനി ഡിജിറ്റലിലേക്ക് ഞങ്ങൾ ക്വാളിഫൈ ആവണേ ഒറ്റ ടെസ്റ്റ് തന്നെയാണ് അതിലെ പെർഫോമൻസ് വെച്ചിട്ടാണ് നിങ്ങളെ മൂന്ന് കാറ്റഗറി ആക്കുന്നത് ഡിജിറ്റൽ കാറ്റഗറിയിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് വെച്ച് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ശമ്പളം ഡിഗ്രിക്കാർക്ക് യു ജിക്കാർക്ക് സെവൻ ലാക്കും പി ജിക്കാർക്ക് സെവൻ പോയിൻറ്റ് ത്രീ ലാക്ക് വരാനും സി ടി സിയുമായിരിക്കും അതിൻ്റെ ജോബ് റോളുകൾ എന്തൊക്കെയായിരിക്കും ജോലിയുടെ ഒരു നേച്ചർ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ടെസ്റ്റിലൊക്കെ ഇൻ്റർവ്യൂലൊക്കെ എക്സലൻ്റ് പെർഫോമൻസ് ആണെങ്കിൽ പ്രൈം കാറ്റഗറിയിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യും അവിടെ നോക്കുക നിങ്ങളുടെ ശമ്പളം ലെവൻ പോയിൻറ്റ് ഫൈവ് ലാക്ക് പി ജിക്കാരാണെങ്കിൽ ലെവൻ പോയിന്റ് ഫൈവ് ലാക്ക് പെർനും ഡിഗ്രിക്കാണെങ്കിൽ നയൻ ലാക്ക് പെർനും സി ടി സിയുമായിരിക്കും ശമ്പളം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ടി സി എഴ്സിൽ പൊതുവേ ശമ്പളം കുറവാണ് എന്നൊക്കെ ഉള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ ഈ ടെസ്റ്റിൽ നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ ലെവൻ പോയിന്റ് ഫൈവ് ലാക്ക് വരെ പി ജിക്കാർക്കും ഡിഗ്രിക്കാർക്ക് നയൻ ലാക്ക് വരെ ശമ്പളത്തിലേക്കും എത്താവുന്ന അവസരങ്ങളാണ് പിന്നെ അങ്ങനെ ആയിരിക്കും ടെസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് സാധാരണ ഐ ടി കമ്പനിയിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് പോലെയൊക്കെയാണ് എന്നാൽ ഇവിടെ രണ്ട് സെഷൻസ് ഉണ്ടാവും ഒന്നൊരു ഫൗണ്ടേഷനുമാണ് മറ്റൊന്ന് അഡ്വാൻസ്ഡ് ലെവലുമാണ് അപ്പോൾ ഇവർ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എടുക്കണമെന്നില്ല ഫൗണ്ടേഷൻ എടുത്താലും മതി പക്ഷെ അഡ്വാൻസ്ഡ് എടുത്താൽ മാത്രമായിരിക്കും ഡിജിറ്റൽ പ്രൈം കാറ്റഗറിയിലേക്കൂടെ കൺസിഡർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടും എടുക്കുന്നതായിരിക്കും അഭികാമ്യം എന്നും ഇവരെ സൂചിപ്പിക്കുന്നുണ്ട് ടെസ്റ്റ് പെർഫോമിനെ ബേസ് ചെയ്തായിരിക്കും ഈ മൂന്ന് കാറ്റഗറിയിലേക്ക് ചെയ്യുക ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ടി സി എസ് അയൺ സെൻറ്റേഴ്സ് ആയിരിക്കും എല്ലാ ജില്ലകളിലും ടി സി എസിന്റെ അയൺ സെൻറ്റേഴ്സുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഇപ്പം ഞാൻ കോട്ടയം ജില്ല ഉള്ള ആളാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഏറ്റുമാനം ഒരു ടി സി എസിന്റെ ഒരു അയൺ ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാ ജില്ലകളിലും ടി സി എസിന്റെ അയൺ സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും ടെസ്റ്റ് നടത്തുക മുൻപ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ടെസ്റ്റ് എഴുതാമായിരുന്നു ആ ഒരു ഓപ്ഷൻ ഇപ്പം നൽകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ ഈ എത്രയും പെട്ടെന്ന് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളുടെ വീടിനടുത്തുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് ഫില്ലാകാനായി ഇവിടുത്തെ സ്ലോട്ടുകൾ ഫില്ലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ടെസ്റ്റിന് ഒരു പാറ്റേൺ ഇവിടെ നൽകിയിട്ടുണ്ട് ഫൗണ്ടേഷനിൽ വരുന്ന ന്യൂമറിക്കൽ എബിലിറ്റി വേർബൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി ഇങ്ങനെ എഴുപത്തഞ്ച് മിനിറ്റ്ൻ്റെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും അഡ്വാൻസ് സെക്ഷനിൽ വരുന്ന അഡ്വാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് എബിലിറ്റി അഡ്വാൻസ് കോഡിങ് അങ്ങനെയുള്ള തൊണ്ണൂറും ഇരുപത്തഞ്ചും നൂറ്റി പതിനഞ്ച് മിനിറ്റിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് മിനിറ്റിൻ്റെ ടെസ്റ്റ് ആയിരിക്കും അപ്പോൾ ടി സി എസ് എൻക്യു ടി പ്രിപ്പറേഷൻ അതായത് ടി സി എസിൻ്റെ ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അവിടെ പോയിട്ട് ഇതിനുവേണ്ടി ഒക്കെ വേണമെങ്കിൽ നടത്താം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ശ്രദ്ധിച്ചാൽ മതിയാവും ഇനി എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇവർ ഇവിടെ നോക്കുന്നുണ്ട് രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്യണം അതിന് മുമ്പായിട്ട് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രോസസ്സ് ഇവർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ടി സി എസിൻ്റെ നെക്സ്റ്റ് പോർട്ടലിൽ പോയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് കാറ്റഗറി നിങ്ങൾ ആദ്യം ചെല്ലുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാറ്റഗറി കിട്ടും അതിൽ ഐ ടി എന്നുള്ള കാറ്റഗറി വേണം ഓപ്റ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസൊക്കെ നൽകണം നിങ്ങൾക്ക് ടി സി എസ് റഫറൻസ് ഐ ഡി ഒക്കെ ലഭ്യമാകും അപ്ലൈ ഫോർ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യണം അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെൻറ്റർ സെലക്ട് ചെയ്യണം അതാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ടെസ്റ്റ് സെന്ററൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഏപ്രിൽ പത്ത് വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെങ്കിലും അതുവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്നുള്ള അത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യും അപ്പോളായിരിക്കും നിങ്ങൾ വിജയകരമായിട്ട് അപ്ലൈ ചെയ്തു എന്ന് ഉറപ്പാക്കാനായിട്ട് കഴിയുക അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇൻ സെൻ്റർ ടെസ്റ്റ് ആയിരിക്കും അവരുടെ സെൻ്ററിൽ പോയി ടെസ്റ്റ് എഴുതുന്നതായിട്ട് വരും സെൻ്റർ അലോട്ട് ചെയ്യുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് സർ ബേസിസിലായിരിക്കും എന്ന് സൂചിപ്പിച്ചു അതേപോലെ തന്നെ യു മസ്റ്റ് ഹാവ് ഓൾ യുവർ ഒറിജിനൽ അക്കാഡമിക് ഡോക്യുമെൻ്റ്സ് സ്റ്റിൽ ഡേറ്റ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ കിട്ടിയ ഒക്കെ ഡോക്യുമെൻ്റ്സ് ഒക്കെ കയ്യിൽ കരുതണം ഇൻ്റർവ്യൂ സമയത്ത് ആവശ്യപ്പെട്ടാൽ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ടി സി എസ് ആയാണ് ഇവരുടെ ടെസ്റ്റിംഗ് പാർട്ട്നേഴ്സാണ് അവരെ അറിയിക്കും എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കും അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യുക ഈ റജിസ്റ്റർ നൌവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവരുടെ ടി സി എസിൻ്റെ സൈറ്റിലേക്ക് ഇവരുടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച നെക്സ്റ്റ് സ്റ്റെപ് സൈറ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയുക അവിടെ ചെന്ന് കഴിയുമ്പോൾ രജിസ്റ്റർ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ഐ ടി എന്നുള്ളതും ബി പി എസ് എന്നും ഓപ്ഷൻസ് ഉണ്ട് ബി പി എസ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചത് ഐ ടി റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അപ്പോൾ ഐ ടി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള ബേസിക് ഡീറ്റെയിൽസ് അതാ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഒരു ഒ ടി പി കിട്ടും ആ ഒ ടി പി അടിച്ചു കൊടുത്ത് നിങ്ങളുടെ ഇമെയിൽ ആണെന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് നൽകി ഈ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരിക്കും ടി സി എസിൽ ഈ ടി സി എസിൻ്റെ ഐ ടി റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള അവസരം അവർക്ക് കൂടി സൂചിപ്പിക്കട്ടെ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താ നിങ്ങൾക്ക് ഇവരുടെ സൈറ്റ് കാണാൻ സാധിക്കും ഏപ്രിൽ ടെൻത്താണ് അപ്പോൾ ഏപ്രിൽ ടെൻത്തിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു ലിങ്ക് പരിശോധിക്കുക എന്നിട്ട് അവിടെ കാണിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യം തോന്നിയാൽ ടി സി എസിലെ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇതിന്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ ടി സി എസിന്റെ സൈറ്റിൽ പോയി അവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അവർക്കോ ഈ റിക്രൂട്ട്മെന്റ് സൗജന്യമായിരിക്കും ആർക്കും പണം ഒന്നും നൽകേണ്ടതില്ല ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട് ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നു നിർത്തട്ടെ നന്ദി നമസ്കാരം